വാർത്തകൾ തുടരുന്നു. ആരോഗ്യവകുപ്പിന്റെ കീഴിൽ മഴക്കാലപൂർവ്വ ശുചീകരണം തകൃതിയായി തീരദേശത്ത് നടന്നിട്ടും പ്രദേശത്ത് മാലിന്യ നിക്ഷേപങ്ങൾക്ക് കുറവില്ല. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനു കീഴിലെ 5 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു എന്നാണ് അധികൃതരുടെ അവകാശവാദം. ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പ്രവർത്തന റിപ്പോർട്ടുകളിൽ പ്രവർത്തനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയും. നേരത്തെ തന്നെ ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി വകുപ്പുകളുടെ സംയുക്ത യോഗം വിളിച്ച് പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കി. തുടർന്ന് ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയവ ശുചീകരിച്ചു. സ്കൂളിലെ NSS വളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, തൊഴിലുറപ്പംഗങ്ങൾ എന്നിവരെ സഹകരിപ്പിച്ച് പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കി. ഹോട്ടലുകൾ അടക്കമുള്ള ഭക്ഷണോൽപാദന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ശുചീകരണ സംവിധാനങ്ങൾ ഇല്ലാത്തവയ്ക്ക് നോട്ടീസ് നൽകി. ഉടമകൾക്കും തൊഴിലാളികൾക്കും ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ ബോധവൽക്കരണം നൽകി. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ പരിശോധിക്കുകയും മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത കേന്ദ്രങ്ങൾ പൂട്ടിക്കുകയും അനധികൃതമായി താമസിപ്പിച്ച കെട്ടിട ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. മത്സ്യമാംസ മാർക്കറ്റുകൾ, അറവു കേന്ദ്രങ്ങൾ എന്നിവ പരിശോധിച്ച് അംഗീകാരമില്ലാത്തവ പൂട്ടാൻ പഞ്ചായത്തുകൾക്ക് റിപ്പോർട്ട് നൽകി. പകർച്ചവ്യാധികൾക്കെതിരെ ഓരോ ആരോഗ്യ കേന്ദ്രത്തിലും ഫീവർ ക്ലിനിക്കുകൾ സംവിധാനിച്ചു. ആരോഗ്യവകുപ്പ് റിപ്പോർട്ടുകളിൽ കാര്യങ്ങൾ ഇങ്ങനെ ശുഭകരമായി നിൽക്കുമ്പോഴാണ് നിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം കുമിഞ്ഞുകിടക്കുന്നത്. കല്യാണ മണ്ഡപങ്ങളുടെ സമീപത്തും കാറ്ററിംഗ് സ്ഥാപനങ്ങളോട് ചേർന്നും മാലിന്യത്തിന് കുറവില്ല. ചാമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് കടലിനോട് ചേർന്ന് ദിനം പ്രതി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് അധികൃതരുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും കുമിഞ്ഞ് കടപ്പുറം രോഗാതുരമാണ്. കയ്പമംഗലത്ത് ജലസ്രോതസ്സുകളുടെ ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. റോഡുകളോട് ചേർന്നുള്ള കാനകൾ ഇനിയും ശുചീകരിക്കാത്തതിനാൽ മഴ ശക്തമാകുന്നതോടെ കാനകൾ നിറഞ്ഞ് മാലിന്യം പരന്നൊഴുകുന്ന അവസ്ഥയാണ്. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജനകീയ പച്ചക്കറി കൃഷി സെമിനാറും പലിശരഹിത വായ്പാ മേളയും സംഘടിപ്പിച്ചു. ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി PM മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MA തോമസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ട്രീസ മാത്യൂസ്, UK ഗോപാലൻ, KK മഹാദേവൻ, TM മുഹമ്മദ്, ജഗന്നിവാസനയ്യാനി, KM ഭാരതി എന്നിവർ സംസാരിച്ചു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കൃഷി വിദഗ്ധ നീന ലിമിൻ സെമിനാറിന് നേതൃത്വം നൽകി. ചന്ദ്രാപ്പിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജൈവ പച്ചക്കറി കൃഷി സെമിനാർ കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MCK ഇബ്രാഹിം കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. TH ഹനീഷ് കുമാർ ക്ലാസ് നയിച്ചു. MK ഫൽഗുണൻ, ശശീന്ദ്ര ബാബു, KK ആര്യമാല എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ പശുവും അല്ലെങ്കിൽ ആട് കടിക്കാത്ത അവര് കടിക്കാത്ത ഈ പച്ചിലകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കീടനിയന്ത്രണ ഉപാധികളാണ് ഞങ്ങളുടെ ഇവിടെ നമ്മുടെ ഇടത്തിരുത്തി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ പരിശോധിച്ച് പരീക്ഷിച്ച് വിജയിച്ചത്. അതിലെന്തെങ്കിലും സംശയങ്ങൾ നമ്മൾ ഓരോ വിളകളെ കുറിച്ച് പറയുമ്പോൾ അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ പയറ്, വെണ്ട, കുറ്റിയമര, പിന്നെ സാറേ പാവമ്പടലും നോക്കാം. സാധാരണ നമ്മൾ പണ്ട് ചെയ്തിരുന്നതാണ് ഏർക്കാലിക്കൽ കുത്തി മുകളിലോട്ട് പടർത്താന്ന് ചിന്താഗതി. പക്ഷെ മഴ പെയ്യുന്ന ദിവസം പരാഗണം നടക്കാറില്ല സാറേ. പറഞ്ഞൊരു കാര്യമുണ്ട്, രാവിലെ 2 മണിക്കൂറേ മഴ മാറി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പാവലും പടവലായി വെച്ചിട്ട് രാവിലെ 2 മണിക്കൂർ പൂവിരിഞ്ഞ് 2 മണിക്കൂർ സമയം കിട്ടിയാൽ മതി നമുക്ക്. പക്ഷെ അതിപ്പോ പറയാനും പറ്റില്ല കാലവർഷത്തെ കുറിച്ച്. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി സംരക്ഷണ വാരാചരണം സംഘടിപ്പിച്ചു. സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കർഷകോത്തമ അവാർഡ് ജേതാവ് MA മുഹമ്മദ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. HM KE രാജൻ അധ്യക്ഷത വഹിച്ചു. VHSC പ്രിൻസിപ്പാൾ PS സിനി, എനീഷ് കുമാർ, പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ TN അനിത, IK11, CS രാജു എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണ വാരാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ്, പോസ്റ്റർ, കൊളാഷ് എന്നീ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും MA മുഹമ്മദ് നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI 43 ദിവസമായി നടത്തിവന്ന റിലേ നിരാഹാര സമരം അവസാനിച്ചു. സമരം വിജയകരമായിരുന്നുവെന്നും DYFI ഉന്നയിച്ച ആവശ്യങ്ങൾ അധികൃതർ അംഗീകരിച്ചുവെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയപാത അധികൃതർ നടത്തിയ ചർച്ചയിൽ ബൈപ്പാസിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി DYFI നേതാക്കൾ അറിയിച്ചു. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ KS കൈസാബ്, KR ജൈത്രൻ, KV രാജേഷ്, EA നവാസ്, ബിബിൻ പി ദാസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. എടവിലങ്ങ് കാരാവാക്കടപ്പുറത്ത് കടലാക്രമണം, ഒരു വീട് തകർന്നു, 9 വീടുകൾ കടലാക്രമണം ഭീഷണിയിൽ. ചന്ദ്രാപ്പിന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. പൊതുമേഖലയിലെ നിർമ്മാണ പ്രവർത്തനം
പ്രവർത്തനങ്ങൾക്ക് വഴിതെറ്റുകയാണെന്ന് വി എസ് സുനിൽകുമാർ എം എൽ എ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.